നമസ്കാരം. പി എസ് സി ഓൺലൈൻ ഓഡിയോ ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കിയുള്ള വസ്തുക്കളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുമ്പുള്ള ക്ലാസ്സുകൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയാൽ അവ ലഭിക്കും. അപ്പം നമുക്ക് നേരെ സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ചാണ്. അപ്പോൾ മുസ്ലിം, അൽ ഇസ്ലാം എന്നീ മാസികകളും സ്വദേശാഭിമാനി പത്രവും ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. മുസ്ലിം, അൽ ഇസ്ലാം ഇവ മാസികകളാണ് ഇത് ആരംഭിച്ചതും, അതുപോലെ തന്നെ സ്വദേശാഭിമാനി പത്രവും ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഒപ്പം ഓർത്തിരിക്കുക, മുസ്ലിം, അൽ ഇസ്ലാം, ദീപിക എന്നീ മാസികകളൊക്കെ ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചതും ഇദ്ദേഹം തന്നെയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത് എവിടെയാണ്? കൊടുങ്ങല്ലൂരിലാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂരിലാണ്. കൊടുങ്ങല്ലൂരിലാണ് മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത്. സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂർ ഗവൺമെൻറ് കണ്ടുകെട്ടിയ വർഷമാണ് 1910. 1910 സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂർ ഗവൺമെൻറ് കണ്ടുകെട്ടിയത്. 1910 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയ വർഷം 1910. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയ വർഷം 1910. കാണുന്നില്ലോരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി കാണുന്നുണ്ടനേക വംശത്തിൻ്റെ ചരിത്രങ്ങൾ, ഇങ്ങനെ തൻ്റെ അക്ഷരങ്ങളിലൂടെ അമർഷം രേഖപ്പെടുത്തിയ നവോത്ഥാന നായകനാണ് കുമാരഗുരുദേവൻ. കാണുന്നില്ലോരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ, ഇങ്ങനെ തൻ്റെ അക്ഷരങ്ങളിലൂടെ അമർഷം രേഖപ്പെടുത്തിയ നവോത്ഥാന നായകനാണ് കുമാരഗുരുദേവൻ. കുമാരഗുരുദേവൻ ജനിച്ചത് ഇരുവിപ്പേരൂരാണ്. തിരുവല്ലയിലെ പത്തനംതിട്ടയിലെ ഇരുവിപ്പേരൂരിലാണ് കുമാരഗുരുദേവൻ ജനിച്ചത്. പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് കുമാരഗുരുദേവൻ. പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ കുമാരഗുരുദേവനാണ്. മുൻ പിതാക്കൾക്ക് വന്ന ദുഃഖവാർത്തകൾ കേൾപ്പീൻ, കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങൾ ഉഴുതിടുന്നു, ഇങ്ങനെ പറഞ്ഞതും കുമാരഗുരുദേവനാണ്. മുൻ പിതാക്കൾക്ക് വന്ന ദുഃഖവാർത്ത കേൾപ്പീൻ, കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങൾ ഉഴുതിടുന്നു എന്ന് പറഞ്ഞത് കുമാരഗുരുദേവനാണ്. ഭക്ഷണം കിട്ടുന്നില്ല, വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല എന്ന് പറഞ്ഞതും കുമാരഗുരുദേവനാണ്. ഭക്ഷണം കിട്ടുന്നില്ല, വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല എന്ന് പറഞ്ഞതും കുമാരഗുരുദേവനാണ്. പ്രത്യക്ഷരക്ഷ ദേവസഭ എന്ന സംഘടന സ്ഥാപിച്ചത് കുമാരഗുരുദേവനാണ്. പ്രത്യക്ഷരക്ഷ ദേവസഭ എന്ന സംഘടന സ്ഥാപിച്ചത് കുമാരഗുരുദേവൻ. സമാധാനം ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം ഉയർത്തി മാരൻകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ ഒന്നാം ലോകമഹായുദ്ധ കാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. സമാധാനം ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം ഉയർത്തി മാരൻകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ ഒന്നാം ലോകമഹായുദ്ധ കാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ച വാഗ്ഭടാനന്ദൻ അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സ്ഥാപിച്ച സംഘടനയാണ് ആത്മവിദ്യാസംഘം. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. അതിൽ ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ച് അന്ധവിശ്വാസങ്ങൾക്കും അർത്ഥശൂന്യമായ ചടങ്ങുകൾക്കും എതിരെ പ്രവർത്തിച്ച വ്യക്തിയാണ്. മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്ക് എതിരായി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രമുഖനായിരുന്നത് വാഗ്ഭടാനന്ദനാണ്. മലബാറിൽ സാമൂഹ്യ അനാചാരങ്ങൾക്കെതിരായി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രമുഖനാണ് വാഗ്ഭടാനന്ദൻ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല മലബാറിലാണ്. തോൽവിറക് സമരം നടന്ന കാസർഗോഡ് ജില്ലയിലെ സ്ഥലമാണ് ചീമേനി. തോൽവിറക് സമരം നടന്ന കാസർഗോഡ് ജില്ലയിലെ സ്ഥലം ചീമേനിയാണ്. മേച്ചിൽപുല്ല് സമരത്തിന് നേതൃത്വം നൽകിയത് കണ്ടകൈ കുഞ്ഞാക്കമ്മയാണ്. കണ്ടകൈ കുഞ്ഞാക്കമ്മയാണ് മേച്ചിൽപുല്ല് സമരത്തിന് നേതൃത്വം നൽകിയത്. മേച്ചിൽപുൽ സമരം നടന്ന കണ്ണൂരിലെ ഗ്രാമമാണ് കണ്ടകൈ. കണ്ടകൈ എന്ന് പറയുന്ന ഗ്രാമം കണ്ണൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് മേച്ചിൽപുല്ല് സമരം നടന്നത്. കണ്ണൂരിലാണ് മേച്ചിൽപുല്ല്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് വി ടി ഭട്ടതിരിപ്പാടാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന പ്രശസ്തമായ നാടകം രചിച്ചത് വി ടി ഭട്ടതിരിപ്പാട്. ഋതുമതി എന്ന നാടകം ആരുടേതാണ്? പ്രേംജി. പ്രേംജി അല്ലെങ്കിൽ
എം പി ഭട്ടതിരിപ്പാടിൻ്റെ തൂലികനാമമാണ് പ്രേംജി. അദ്ദേഹത്തിൻ്റെ നാടകമാണ് ഋതുമതി. നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് ആര്യപ്പള്ളം, ദേവകി നരിക്കാട്ടിരി, പാർവതി നെന്മണിമംഗലം. ആര്യപ്പള്ളം, ദേവകി നരിക്കാട്ടിരി, പാർവതി നെന്മണിമംഗലം എന്നിവരാണ് നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. കേരളത്തിൽ പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘങ്ങളാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എന്നിവയാണ് കേരളത്തിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ മിഷണറി സംഘങ്ങൾ. ഓർമ്മക്കുറിപ്പ് ആരുടെ കൃതിയാണ്? ബഷീർ. ബഷീറിൻ്റെ കൃതിയാണ് ഓർമ്മക്കുറിപ്പ്. ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1919 മുതൽ 1947 വരെയാണ്. എന്നാൽ ചില പാഠപുസ്തകങ്ങളിൽ നമ്മൾ 1917 മുതൽ 1948 വരെ ചില റാങ്ക് ഫയലുകളിൽ കാണപ്പെടുന്നുണ്ട്. ഇത് ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനമാക്കിയാണ് 1919 മുതൽ 1947 വരെ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ അനുസരിച്ച് ആൻസർ ചെയ്യുന്നതായിരിക്കും ഉചിതം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷമാണ് 1915 ജനുവരി 9. 1915 ജനുവരി 9 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത്. 1915 ജനുവരി 9 അതിൽ ജനുവരി 9 ദേശീയ പ്രവാസി ദിവസമായിട്ടാണ് ആചരിക്കുന്നത്. സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദ്, ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. സബർമതി ആശ്രമം സ്ഥാപിച്ച വ്യക്തിയാണ് ഗാന്ധിജി. സബർമതി ആശ്രമം സ്ഥാപിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യ സമരം. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ്? ബീഹാറിലാണ്. ബീഹാറിലാണ് ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത്. അഹമ്മദാബാദ് തുണിമില്ല് സമരം നടന്ന വർഷം 1918 അഹമ്മദാബാദ് തുണിമില്ല് സമരം നടന്നത്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമാണ് അഹമ്മദാബാദ് തുണിമില്ല് സമരം. 1918 നടന്ന അഹമ്മദാബാദ് തുണിമില്ല് സമരമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം. 1918 തന്നെ ഖേദ സമരം നടന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഖേദ ഗുജറാത്ത് 1918 നടന്നത്. റൗലറ്റ് നിയമപ്രകാരം ബ്രിട്ടീഷ് സർക്കാരിന് ലഭിച്ച അധികാരങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത്. അവയെന്തൊക്കെ നോക്കാം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിൽ വെക്കാം. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. ഇതൊക്കെയാണ് റൗലറ്റ് നിയമപ്രകാരം ബ്രിട്ടീഷ് സർക്കാരിന് ലഭിച്ച അധികാരങ്ങൾ. അപ്പോൾ ഒന്നും കൂടി നോക്കാം. ഏതൊരു ഇന്ത്യക്കാരനെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിൽ വെക്കാം, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം, അതുപോലെ തന്നെ കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. ഇതൊക്കെയാണ് റൗലറ്റ് നിയമം. റൗലറ്റ് നിയമത്തിനെതിരെ ഗാന്ധിജി കരിദിനമായിട്ട് ആചരിക്കാൻ ആഹ്വാനം ചെയ്ത ദിവസമാണ് 1919 ഏപ്രിൽ 6. 1919 ഏപ്രിൽ 6 റൗലറ്റ് നിയമത്തിനെതിരെ ഗാന്ധിജി കരിദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്. പഞ്ചാബിൽ റൗലറ്റ് നിയമത്തിനെതിരെയുള്ള സമരത്തിന് നേതൃത്വം നൽകിയവരാണ് ഡോക്ടർ സത്യപാലും ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചിലും. പഞ്ചാബിൽ റൗലറ്റ് നിയമത്തിനെതിരെ ഉള്ള സമരത്തിൽ നേതൃത്വം നൽകിയത്. ജാലിയൻവാലാബാഗ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പഞ്ചാബിലെ അമൃത്സറിലാണ്. ജാലിയൻവാലാബാഗ് സ്ഥിതി ചെയ്യുന്നത്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് പദവി ബ്രിട്ടീഷുകാർക്ക് തിരികെ നൽകിയതാണ് ഗാന്ധിജി. അതോടൊപ്പം തന്നെ ഓർത്തിരിക്കുക, സരോജിനി നായിഡു കൈസർ ഇ ഹിന്ദ് പദവി ബ്രിട്ടീഷുകാർക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചാണ് കൈസർ ഇ ഹിന്ദ് പദവി ബ്രിട്ടീഷുകാർക്ക് തിരികെ നൽകിയത്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ബ്രിട്ടീഷുകാർക്ക് തിരികെ നൽകിയ വ്യക്തിയാണ് ടാഗോർ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരികെ നൽകിയത് ടാഗോറാണ്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് മൈക്കിൾ ഒഡെയറാണ്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത്. മൈക്കിൾ ഒഡെയറിനെ വധിച്ചത് ഉദ്ധംസിംഗ് ആണ്. മൈക്കിൾ ഒഡെയറിനെ വധിച്ചത്. ഉദ്ധംസിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയ വർഷമാണ് 1940 ജൂലൈ 31
ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയ വർഷം 1940 ജൂലൈ 31-നാണ്. അപ്പോൾ നമ്മൾ 7-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്തത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തുടർന്നും ക്ലാസ്സുകൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ടിടുക. കൂടാതെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു ക്ലാസ്സിൽ പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.